എംഎൽഎ അഹമ്മദ് മൗസീൻ, മുൻ എംഎൽഎ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സി പി മുഹമ്മദ്, സി എ എം എ കരീം സാഹിബ്, സത്താർ പന്തല്ലൂർ, സുലൈമാൻ മുസ്ലിയാർ ചുണ്ടമ്പറ്റ, അബ്ദുൽ ഹക്കീം നദ്വി, ഈസ മദനി, സയ്യിദ് ഹസൻ സക്കാഫ് തങ്ങൾ, ഉമ്മിക്കുട്ടി മാസ്റ്റർ, റിയാസുദ്ദീൻ, പി ടി മുഹമ്മദ് മാസ്റ്റർ, ഈ സമയമൊന്നും എൻ്റെ പ്രസംഗത്ത് കൂട്ടില്ല കേട്ടോ, ഞാൻ പ്രസംഗിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഈ സമ്മേളനം ഇത്ര വിജയകരമായി സംഘടിപ്പിച്ച സംഘാടകരെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും അതിഗംഭീരമായ ജനകീയ പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പൗരത്വ ബില്ല് എന്താണെന്നും എൻ ആർ സി എന്താണെന്നും എൻ പി ആർ എന്താണെന്നും ഒക്കെ അക്കാദമികമായി വിശദീകരിക്കാനല്ല നമ്മളിവിടെ ചേർന്നിട്ടുള്ളത്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ ഫോറങ്ങളാണ് പൂരിപ്പിക്കേണ്ടി വരിക, എന്തൊക്കെ രേഖയാണ് തയ്യാറാക്കി വെക്കേണ്ടത് എന്നൊക്കെ ഫോൺ വഴിയൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സന്ദർഭം വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. അഥവാ വന്നാൽ ആ സമയത്ത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്യുന്നത് പോലെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി എന്താണ് രേഖ വേണ്ടതെന്നും എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്നും അന്ന് പഠിപ്പിച്ചു തരും. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും നിരാകരിക്കുകയും ഒരു ഫാഷിസ്റ്റ് ഏകാധിപത്യ ഭരണം കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ്. ഫാഷിസത്തിൻ്റെ വിശ്വരൂപം നമ്മൾ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ചരിത്രത്തിൽ വായിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ വിശ്വരൂപം ഓരോന്നോരോന്നായി പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എസ് കെ എസ് എസ് എഫിൻ്റെ ഒരു റാലിയിൽ, വേങ്ങര വെച്ച് നടന്ന റാലിയിൽ ഞാൻ ഒരിക്കൽ ചോദിച്ചിരുന്നു, 2019 വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് സംശയമാണ് എന്ന് ഒരു പക്ഷേ ആദ്യമായി പറഞ്ഞവരിൽ ഒരാളാണ് ഞാൻ. അതിനുശേഷം പല സന്ദർഭങ്ങളിലും രാഷ്ട്രീയമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ പലരും സംഭവിക്കാനിടയുണ്ട് എന്ന് നേരത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി അതൊന്നും ചെയ്തിട്ടില്ല. ഒരു ഗവൺമെൻറ് എന്തിനാണ്? ഒരു ഗവൺമെൻറ്റിൻ്റെ ജോലി ആഹാരം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം, സുരക്ഷിതത്വം ഇതൊക്കെ മനുഷ്യർക്ക് കൊടുക്കാനാണ് ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. അതൊഴികെ ബാക്കിയെല്ലാം ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറും ഭരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ അവരോടൊപ്പമാണ് എന്ന് ദയവായി തെറ്റിദ്ധരിക്കരുത് എന്നാണ് എൻ്റെ നല്ലവരായ മുസ്ലിം സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്. നമ്മുടെ രാഷ്ട്രം എത്രയോ വർഷങ്ങളായി മതേതര പക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. 1949 നവംബർ മാസത്തിലാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രവർത്തികൾ, അല്ലെങ്കിൽ ഭരണഘടനാ അസംബ്ലി അതിൻ്റെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചത് 49 നവംബറിലാണ്. 1950 ജനുവരി 26 ഈ ഭരണഘടന നിലവിൽ വന്നത്. ഈ ഭരണഘടന നിർമ്മാണ സഭയിൽ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മീഷൻ ചെയർമാനായിരുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്, ഭീം റാവു അംബേദ്കർ. അദ്ദേഹം ഒരു ദളിതനായിരുന്നു. 5 ഡോക്ടറേറ്റുകളുള്ള, ലോകത്തിലെ പല ഭരണഘടനകളെയും കുറിച്ച് അറിയാവുന്ന അംബേദ്കർ ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിൽ ഇതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മീഷൻ ചെയർമാനായിരുന്നു. ഈ ഭരണഘടനയിലെ ഓരോ അനുച്ഛേദങ്ങളും വായിച്ചു നോക്കിയാൽ നമുക്ക് വേണ്ടത്ര മനസ്സിലായില്ലെങ്കിൽ എന്തിനാണ് ആ വകുപ്പ് കൊണ്ടുവന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ വായിക്കണം, അത് കിട്ടും.
ഭരണഘടന നിർമ്മാണ സഭയിൽ നടന്ന അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ വായിച്ചു നോക്കിയാൽ എങ്ങനെയാണ് ഇന്ത്യ ഇങ്ങനെയൊക്കെ ആയത് എന്ന് മനസ്സിലാവും. ഭരണഘടനയുടെ 5-ാം അനുച്ഛേദം മുതൽ 11 വരെയും 14, 15 ഒക്കെ 14 പ്രത്യേകമായും നീതിയും നിയമത്തിന് മുമ്പിൽ എല്ലാ മനുഷ്യരും തുല്യരാണെന്നാണ് പറയുന്നത്. എല്ലാ ഭാരതീയരും എല്ലാ പൗരന്മാരും തുല്യരാണെന്നല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഇംഗ്ലണ്ടുകാരൻ കൊപ്പം കാണാൻ വന്നാൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് അടിച്ചാൽ അദ്ദേഹത്തിന് പോലീസിൽ കേസ് കൊടുക്കാം, നടപടികൾ എടുക്കും. വിദേശ സഞ്ചാരികളൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്കും ആ സമയത്ത് ഇന്ത്യയിൽ ആരുണ്ടോ അവർക്കെല്ലാം തുല്യ നീതിയാണ് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ധാരാളമായി കേട്ടിട്ടുള്ള കാര്യങ്ങളും ആവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അമിത്ഷായും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന എന്താ, ഇന്ത്യൻ പൗരന്മാർക്ക് എന്തിന് ഭയപ്പെടണം, പൗരന്മാരെ ആരെയും ഇത് ബാധിക്കുകയില്ല. അപ്പൊ ചെറിയൊരു സമാധാനം തോന്നിയല്ലേ. പക്ഷെ പൗരന്മാരാരാണെന്ന് അവർ തീരുമാനിക്കും, അതാ പ്രശ്നം. അവർ തീരുമാനിക്കുന്ന പൗരന്മാർക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല എന്ന് ആ തീരുമാനമാണ് പ്രശ്നം. ഇന്ത്യൻ പൗരന്മാർക്കൊന്നും ഭയപ്പെടാനില്ല എന്ന് പറയുമ്പോഴും ആരാണ് പൗരന്മാർ എന്ന് തീരുമാനിക്കാനാണ് ഈ സംഭവം. ഇത് പൗരത്വ ബില്ലിനെ അല്ലെങ്കിൽ പൗരത്വ നിയമമുണ്ടല്ലോ, നമ്മൾ CAA എന്ന് പറയുന്ന നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം, ആ നിയമം അല്ല ഇവിടെ ഏറ്റവും വലിയ ആപൽക്കരമായിട്ട്. NRC ആണ് ഏറ്റവും ആപൽക്കരം. NRCയുടെ പുത്രനാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. 1955 തന്നെ ഇന്ത്യൻ പൗരത്വ നിയമം, സിറ്റിസൺസ് ആക്ട് വന്നിട്ടുണ്ട്. ആ ആക്ടിൽ ആരൊക്കെയായിരിക്കും ഇന്ത്യൻ പൗരന്മാരെന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഭേദഗതി ഇപ്പൊ വരുത്തേണ്ടി വന്നത് എന്തുകൊണ്ട് അറിയാം? NRC പൗരത്വ പട്ടിക തയ്യാറാക്കാൻ ആദ്യം ആസാമിലാണ് സർവേ നടത്തിയത്. ആസാമിൽ 19 ലക്ഷം ആളുകൾക്ക് രേഖയില്ലാതെ കണ്ടു. ആ 19 ലക്ഷത്തിൽ 11 ലക്ഷം പേര് ഹിന്ദുക്കളെ, ബാക്കി 8 ലക്ഷം പേരാണ് ഇതര മതസ്ഥരുണ്ടായിരുന്നത്. അപ്പൊ ഈ NRC നടപ്പിലാക്കിയ ഇതാണ് സ്ഥിതിയെങ്കിൽ ഹിന്ദുക്കൾക്ക് പൗരത്വം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോ അതിനെ തടഞ്ഞു നിർത്താൻ രേഖയില്ലെങ്കിലും ഹിന്ദുക്കൾ ഉൾപ്പെടെ 6 മതസ്ഥർക്ക് പൗരത്വം കൊടുക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് പൗരത്വ നിയമത്തിൽ ഭേദഗതി വന്നു. അപ്പൊ അതിൽ മുസ്ലിങ്ങൾ ഒഴിവാക്കി. അപ്പൊ NRC ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളെ ഒഴിവാക്കാനായിരുന്നു. പക്ഷെ അങ്ങനെ ഒഴിവാക്കാൻ സാധ്യമല്ല എന്നും, അങ്ങനെ ഒഴിവാക്കുമ്പോൾ രേഖയില്ലാത്തവരുടെ കൂട്ടത്തിൽ വേറെ മതസ്ഥരും പെടും, അതുകൊണ്ട് മറ്റു മതസ്ഥരെയൊക്കെ രക്ഷിച്ചു കളയാം, അവർക്കൊക്കെ പൗരത്വം നൽകിക്കളയാം, അതിനുവേണ്ടിയാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. അപ്പൊ മെയിനായിട്ടുള്ളത് NRC ആണ്. ഈ NRC അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം നടപ്പിലാക്കാൻ പോകുന്ന NPR ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു NPRും NRCയും പരസ്പര ബന്ധിതമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ നിയമത്തിനെ കുറിച്ചൊന്നും ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ധാരാളം സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്നുണ്ട്. ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാനും എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഇതൊരു മുസ്ലിം പ്രശ്നമാണ് എന്ന് ദയവായി തെറ്റിദ്ധരിക്കുക. മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട്, പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ പണിയെടുക്കുന്നത് മഹാഭൂരിപക്ഷം എല്ലാ ജാതി മതസ്ഥരും നമ്മുടെ കൂടെയുണ്ട്. ഇന്ത്യ രാജ്യത്ത് 79.8% ഹിന്ദുക്കളാണ്. 13.47% 2011 കണക്കായി, ഇപ്പം അതിൽ കൂടുതൽ രണ്ടും ഉണ്ടാവും. 13.47% മുസ്ലിങ്ങളാണ്. 2.6% ക്രൈസ്തവരാണ്. 1.2% ബുദ്ധമതസ്ഥരാണ്. 1% താഴെ ജൈന മതസ്ഥരും ഇതരൊക്കെയാണുള്ളത്. ഇന്ത്യയിൽ ഇതുവരെ മതേതരത്വമാണ് നിലവിലുണ്ടായിരുന്നത്. ഭരണഘടനയും മതേതരമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ആരാ ചെയ്തത്? ഇതൊക്കെ മുസ്ലിങ്ങൾ മാത്രം ചെയ്ത അല്ല. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് വേറൊരു രാഷ്ട്രം പാകിസ്ഥാൻ ജനിച്ചു. ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരൻ്റെ സൂത്രമായിരുന്നു, തന്ത്രമായിരുന്നു, ഡിവൈഡ് ആൻഡ് റൂൾ. അവർ ഇന്ത്യയെ രണ്ടാക്കി വെട്ടിമുറിച്ചു. ഇന്ത്യയെ രണ്ടാക്കി വെട്ടിമുറിച്ചതിന് ശേഷമാണ് നമ്മളെ ഭരണഘടന എഴുതി തയ്യാറാക്കി പൂർത്തീകരിക്കപ്പെട്ടത്. ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എല്ലാ മതസ്ഥരും ഉണ്ടായിരുന്നു. ജാതി നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം ഹിന്ദുക്കൾക്കായിരുന്നു. അവർക്ക് വേണമെങ്കിൽ അന്ന് തീരുമാനിച്ചൂടെ, പാകിസ്ഥാൻ വാങ്ങിയിട്ട് മുസ്ലിങ്ങൾ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് ഹിന്ദുസ്ഥാൻ മാത്രം മതി എന്ന് അവർക്ക് തീരുമാനിച്ചൂടെ. അവർ തീരുമാനിച്ചില്ല.
ആ പാകിസ്ഥാന് പോകാൻ കൂട്ടാക്കാതെ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും കൂടെ പട്ടിണിയാണെങ്കിലും സന്തോഷമായാലും ദുഃഖമായാലും ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കഴിഞ്ഞു കൊള്ളാം എന്ന് തീരുമാനിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരും നമ്മുടെ പൂർവികന്മാർ. അതുകൊണ്ട് അവരോട് നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല, അനീതി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇന്ത്യ ഒരു മതരാഷ്ട്രമാകരുത് എന്നാണ് ഭരണഘടന തീരുമാനിച്ചത്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ ചിലർ ആവശ്യപ്പെട്ടു ദൈവനാമത്തിൽ ഭരണഘടന ആരംഭിക്കണം. ദൈവത്തോട് വിരോധമുള്ളത് കൊണ്ടും വിശ്വാസമില്ലാത്തത് കൊണ്ടും അല്ല, ഭരണഘടനാ നിർമ്മാണ അസംബ്ലി പറഞ്ഞു അങ്ങനെ ദൈവനാമെന്ന് പറയണ്ട, ഹിന്ദുസ്ഥാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണ്, ഭാരതം എന്ന് അറിയപ്പെടുന്ന ഇന്ത്യ എന്നാണ് തീരുമാനിച്ചത്. ആ ഇന്ത്യ ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ജീവിച്ചവരാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഗുൽസാരിലാൽ നന്ദ, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള സകല പ്രധാനമന്ത്രിമാരും മതേതരത്വത്തിൻ്റെ ആളുകളായിരുന്നു. മതേതര ഗവൺമെൻറ്റാണ് ഇവിടെ നിലനിന്നുകൊണ്ടിരുന്നത്. അവരെയെല്ലാം തെരഞ്ഞെടുക്കുന്നതിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഭാരതത്തിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ അവരോട് കൂടെ നിന്നിട്ടേ ഉള്ളൂ എന്നാണ് മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രം വിചാരിച്ചാൽ ഒരു ഗവൺമെൻറ് ഉണ്ടാവില്ല, ക്രൈസ്തവർ മാത്രം വിചാരിച്ചാൽ ഒരു ഗവൺമെൻറ് ഉണ്ടാവില്ല. ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കേണ്ടത് ആരാണ്? ഹൈന്ദവ സഹോദരന്മാരാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഹൈന്ദവ സഹോദരന്മാരുൾപ്പെടെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ വിഷയത്തിൽ ഭരണഘടനാ സംരക്ഷണത്തിനു വേണ്ടി ഒരുമ്പെട്ടിറങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ പ്രശ്നം ഇതോടുകൂടി അവസാനിച്ചു കൊള്ളണമെന്നില്ല, അത് മുസ്ലിങ്ങളിൽ മാത്രം അടങ്ങി ഒതുങ്ങി നിന്നുകൊള്ളണമെന്നില്ല, അത് അജയൻ്റെ കമ്മ്യൂണിസ്റ്റുകാരെയും ക്രൈസ്തവരെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന തരത്തിലാവും. ഇന്ത്യ ലോകത്തിലെ സർവ്വ ഹിന്ദുക്കളുടെയും ജന്മഭൂമിയാണ്, മാതൃഭൂമിയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഉണ്ടായതുപോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സാധ്യമാകുന്ന അത്ര ഹിന്ദുക്കൾ വന്ന് ഇവിടെ താമസിക്കണമെന്നും അതിനുശേഷം ഇവിടെ ശുദ്ധീകരിക്കപ്പെട്ട് മറ്റ് പൗരന്മാരെ ഇവിടുന്ന് നാട് കടത്തണമെന്നും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഭാരതീയ ജനതാ പാർട്ടി RSS. അതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ ഹിന്ദുക്കൾ അവരുടെ കൂടെ ഉണ്ടെന്നല്ല. ദയവായി തെറ്റിദ്ധരിക്കരുത്, ഇതല്ല ഹിന്ദു. ഈ കാണുന്നതല്ല ഹിന്ദു, നരേന്ദ്രമോദി അല്ല ഹിന്ദു, അമിത്ഷാ ജൈനനാണ്. ഇനിയിപ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ നടപ്പിലാക്കുന്നത് ഹിന്ദുത്വത്തിന് വേണ്ടിയാണെന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. എന്തിനാണ് കത്വ കേസിൽ വാദിച്ചിരുന്ന പ്രഗത്ഭയായ നമ്മുടെ അഭിഭാഷക ദീപിക സിംഗ് രജാവത്ത് ഇതിനു വേണ്ടി നടക്കുന്നത്? ഡൽഹി ജുമാ മസ്ജിദിലെ ഇമാമ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ചന്ദ്രശേഖർ ആസാദ് അവിടെ കയറി വന്ന് മുസൽമാന്മാരോട് കൂടെ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ ഈ BJP അനുകൂലമായി അഭിപ്രായം പറഞ്ഞ ഇമാമിനോട് മഗ്രിബി നമസ്കാര വേളയിൽ ഡൽഹി പാഹഡ്ഗഞ്ചിലെ ജുമാ മസ്ജിദിൽ നിന്ന് നിങ്ങൾ പോയിക്കോ, ഞങ്ങൾക്ക് ഈ ഇമാം മതി എന്ന് ചന്ദ്രശേഖരനെ ചൂണ്ടി ഡൽഹിയിലെ മുസ്ലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇന്ത്യ. അപ്പൊ ആരാണ് അവരുടെ കൂടെ നിൽക്കുന്നത്, ആരാണ് ന്യായം പറയുന്നത്, ആരാണ് സത്യം പറയുന്നത് എന്നാണ് അവർ നോക്കിയത്. ഞങ്ങൾക്ക് നിങ്ങൾ വേണ്ട, ഇദ്ദേഹം ഇമാമ മതി. നേരം പുലരുന്നത് വരെ കൊടും തണുപ്പിൽ ഒരു കമ്പിളി പോലും പുതക്കാതെ അവിടുത്തെ 10,000 മുസൽമാന്മാർ പോലീസിന്റെ അതിക്രമങ്ങളിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ട് ചന്ദ്രശേഖരനെ വിട്ടുകൊടുത്തില്ല. പുലർച്ചെയായപ്പോൾ ചന്ദ്രശേഖർ പറഞ്ഞു, നിങ്ങളെ പള്ളിയിലെ കർമ്മങ്ങളും നിസ്കാരമൊക്കെ ബുദ്ധിമുട്ടില്ലാവും, ഞാൻ പോലീസിൽ കീഴടങ്ങുകയാണ്, നിങ്ങൾ വേവലാതിപ്പെടണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാവും, ഞാൻ പോലീസിന് എന്ത് ചെയ്താലും ഞാൻ ഉണ്ടാവും തന്നെ. അദ്ദേഹത്തിന് സുബഹ് നമസ്കാരത്തിൻ്റെ ആ സമയത്താണ് പോലീസിന് വിട്ടുകൊടുത്തത്. ദീപിക സിംഗ് രജാവത്ത് മാത്രമല്ല, ചന്ദ്രശേഖർ ആസാദ് മാത്രമല്ല, സഞ്ജീവ് ഭട്ട് എന്തിനാണ് ജയിലിൽ കിടക്കുന്നത്? മുസ്ലിമാണോ സഞ്ജീവ് ഭട്ട്? IPS ഓഫീസറാണ്. 2002 ഗുജറാത്ത് കലാപത്തിൽ മോഡി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 3,000 ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട 3,000 പേരെയാണ് കൊല ചെയ്യപ്പെട്ടത്. ആ ന്യൂനപക്ഷ വിഭാഗത്തിൽ 3,000 പേരെ കൊല ചെയ്യപ്പെടുന്നതിന് ഇടയായ ഗോത്ര സംഭവം ഉണ്ടായിരുന്നു, തീവണ്ടി കത്തിച്ച സംഭവം. തീവണ്ടി കത്തിച്ചത് ആരാണെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, മുസ്ലിങ്ങൾ കത്തിച്ചതല്ല. തീവണ്ടി കത്തിച്ചത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആ കലാപം ഉണ്ടാക്കാൻ വേണ്ടി തീവണ്ടി കത്തിച്ച ഈ നരേന്ദ്രമോദിയുടെ ആളുകൾ നരേന്ദ്രമോദി യോഗം വിളിച്ചിട്ട് പോലീസ് ഓഫീസർമാർ DGP IG DYSP ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഹിന്ദുക്കൾക്ക് ഗോത്ര സംഭവത്തിൽ ഒരു രോഷമുണ്ട്, അതുകൊണ്ട് നിങ്ങളാരും ആ രോഷത്തെ തടയരുത്, അവർ ചിലതൊക്കെ ചെയ്യും, നിങ്ങൾ അവരുടെ കൂടെ നിന്നാൽ മതി,
ഒന്നും തടയാൻ പോകരുത് എന്ന് പറഞ്ഞു. ആ വിവരം ഈ സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന IPS ഓഫീസർ ഒരു അഫിഡവിറ്റിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. നരേന്ദ്രമോദി കുറ്റക്കാരനാണ്, പോലീസുകാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കേസെടുക്കരുത് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയാണ്, മുഖ്യമന്ത്രിയാണ് യോഗത്തിൽ പറഞ്ഞത് എന്ന് അറിയിച്ചത് കൊണ്ട് സഞ്ജീവ് ഭട്ടിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. സഞ്ജീവ് ഭട്ടിന്റെ ഭാര്യ ശ്വേതാ ഭട്ടും അദ്ദേഹം അവരുടെ രണ്ട് മക്കളും, അതിൽ ആകാശി ഭട്ടിനെ പോലുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആകാശി ഭട്ട് എന്ന് പറയുന്ന പെൺകുട്ടി വരെ ഈ കേരളം ഉൾപ്പെടെ രാജ്യത്ത് ആകെ നടന്ന് ഈ ഭരണഘടനാ ലംഘനത്തിനെതിരായി മതേതരത്വത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. സഞ്ജീവ് ഭട്ടിന്റെ ഭാര്യ, ഈ അദ്ദേഹത്തിന്റെ മക്കളും ഒക്കെ മുസ്ലിങ്ങളാണ്. MM കൽബുർഗി എന്ന് പറയുന്ന സാഹിത്യകാരനെ വെടിവെച്ചു കൊന്നു ഈ നരേന്ദ്രമോദിക്ക് അനുകൂലമായി എഴുതാത്തത് കൊണ്ട്. കൽബുർഗി വാസ് ഷോട്ട് ഡെഡ്, ഹി വാസ് നോട്ട് എ മുസ്ലിം. ഗൗരി ലങ്കേഷ് വാസ് കിൽഡ്, ഷി വാസ് നോട്ട് എ മുസ്ലിം. ദാബോൽക്കർ വാസ് കിൽഡ്, ഹി വാസ് നോട്ട് എ മുസ്ലിം. ഗോവിന്ദ പൻസാരെ വാസ് ഷോട്ട് ഡെഡ്, ഹി വാസ് നോട്ട് എ മുസ്ലിം. പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ എഴുത്തുകാരനെ അടിച്ച് എഴുത്തു നിർത്തിച്ചു അവർക്കെതിരായി എഴുതിയതുകൊണ്ട്. അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. അയോധ്യ കേസ് നടത്താൻ സുപ്രീം കോടതിയിൽ മുസ്ലിങ്ങളെ നിയോഗിച്ച വക്കീല് ആരായിരുന്നു? രാജീവ് ധവാനായിരുന്നു. മുസ്ലിങ്ങളില്ലായിരുന്നു വക്കീലന്മാരായിട്ട്. അപ്പൊ മുസ്ലിമിന് മുസ്ലിം പോരാ, ഹിന്ദുവിന് ഹിന്ദു പോരാ, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് നിൽക്കണം. അതാണ് ഈ രാജ്യം. നമുക്ക് മാത്രമായിട്ട് ഒരു കാര്യം മുസ്ലിങ്ങളും മനസ്സിലാക്കിയാൽ മതി, എല്ലാ മതസ്ഥരും മനസ്സിലാക്കിയാൽ മതി, ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ മാത്രമായി ഇവിടെ മുങ്ങുകയോ പൊങ്ങുകയോ ഇല്ല. നമ്മൾ ഒന്നുകിൽ ഒരുമിച്ച് മുങ്ങും അല്ലെങ്കിൽ ഒരുമിച്ച് പൊങ്ങും. അതൊരു മുസ്ലിം പ്രശ്നമായിട്ട് നിങ്ങൾ ഇതിനെ ഒരിക്കലും കാണരുത്. മുസ്ലിം ഇഷ്യൂ അല്ല. ഇവിടെ കലഹമുണ്ട്, മുസ്ലിങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ തർക്കങ്ങളുണ്ട്. അടുത്ത കാലത്ത് ഇത് ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഭരണഘടനാ സംരക്ഷണ വേദി എന്ന് പറഞ്ഞിട്ട് മാത്രം സമ്മേളനം നടത്തിയാൽ മതി എന്നൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും മുസ്ലിങ്ങൾക്കിടയിൽ അല്പസ്വല്പം തർക്കങ്ങളുണ്ടായിരുന്നു. ക്രൈസ്തവർക്കിടയിൽ തർക്കങ്ങളുണ്ട്, ഹൈന്ദവർക്കിടയിൽ തർക്കമുണ്ട്. പക്ഷേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തർക്കമില്ല, രണ്ടു കൂട്ടരും ക്രിസ്ത്യാനികളുമായിട്ട് തർക്കമില്ല. യേശു ക്രിസ്തു, ഈസാ നബി അലൈഹിസ്സലാം കുരിശിൽ കിടന്ന്, ബൈബിൾ കഥയാണ്, ഖുർആൻ കഥയല്ല, കുരിശിൽ കിടന്ന് ആണിപ്പഴുതുകളിലൂടെ രക്തം വാർന്നൊഴുകി മരണസമയത്ത് തലൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം അവിടെ കൂടി നിന്ന് ആളുകളോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന തന്നിട്ട് പോകുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിന്നാണ്. അത് നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അവരുടെ ഇടയിൽ തമ്മിൽ വല്ലാത്ത സ്നേഹം കാണാറുണ്ട്, മുസ്ലിങ്ങളുടെയിലും അങ്ങനെ കാണാറുണ്ട്, ഹൈന്ദവരുടെ ഇടയിലും കാണാറുണ്ട്. പക്ഷേ നമ്മൾ പരസ്പരം യുദ്ധമില്ല, കലഹമില്ല. എവിടെയാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും കലഹിക്കുന്നത്? മുസ്ലിങ്ങളില്ലാണ്ട് ഹിന്ദുക്കൾക്കും ഹിന്ദുക്കളില്ലാണ്ട് മുസ്ലിങ്ങൾക്കും ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് ഒരുമിച്ച് ജീവിക്കാനാവുകയില്ല. മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ഞാൻ നല്ലൊരു ഹിന്ദുവാണെന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് തോന്നും രാഷ്ട്രപിതാവ് ഇങ്ങനെയൊക്കെ പറയാവുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ് അവിടെ നിർത്തിയില്ല, ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനുമാകുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് അവർ നാഷണൽ ലീഡർ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ അതാണ്. ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഒരാൾ നല്ല ഹിന്ദു ആയാൽ തന്നെ അത് മുസ്ലിം ആകുന്നതിന് തുല്യമാണ്, അത് ക്രൈസ്തവനാകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഓരോ മുസൽമാനും നല്ല മുസ്ലിം ആകുക, ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനി ആവുക, ഹിന്ദു നല്ല ഹിന്ദു ആവുക, നരേന്ദ്രമോദി ആകാതിരിക്കുക എന്നുള്ളതാണ്. നരേന്ദ്രമോദി നമ്മുടെ അപ്പൂപ്പന്മാരുടെ രേഖ ചോദിച്ച് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും രേഖ വല്ലതും ഉണ്ടോ? ഇതുപോലെ രേഖയില്ലാത്തൊരു പ്രധാനമന്ത്രി ഈ കാലം വരെ ഇന്ത്യ ഭരിച്ചിട്ടില്ല. സ്കൂളിൽ പഠിച്ചതിന് രേഖയില്ല, വിവാഹം കഴിച്ചതിന് രേഖയില്ല, ഏത് സർവകലാശാലയല്ല പഠിച്ചതിന് രേഖയില്ല. ഇന്ന് ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു അദ്ദേഹത്തിൻ്റെ പഴയ, ഏതുവരെ പഠിച്ചു എന്ന് പത്രക്കാരൻ ചോദിച്ചപ്പോൾ 10th class ഹൈസ്കൂൾ തക്കുന്നു 10th class വരെ പഠിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് മുമ്പ് പറഞ്ഞത് അയാളുടെ ഡിഗ്രി എടുത്തു എന്നാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടിയെന്ന്. എന്താണ് നിങ്ങൾ പഠിച്ചത്, PG പഠിച്ചതെന്ന് ചോദിച്ചു. ഞാൻ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് ആണ് പറഞ്ഞു. അങ്ങനെ ഒരു വിഷയം ലോകത്തിൽ ഒരു സർവകലാശാലയിലില്ല. മൂപ്പരെ കൂടെ ആരാണ് പഠിച്ചതെന്ന് ഒരു സഹപാഠിയുടെ പേര് പറയാനില്ല. ഏത് മാഷ പഠിപ്പിച്ചു, ഒരു മാഷ പേര് പറയാൻ പറ്റില്ല. ഞാൻ എന്നെ 1st class പഠിപ്പിച്ച്, ഇതുവരെ പഠിപ്പിച്ച സകല മാഷന്മാരും പേര് പറഞ്ഞില്ല. ഒരാൾ പഠിപ്പിച്ച മാഷ പേര് പറയാൻ പറ്റില്ല. ഒരു സർവകലാശാല, ആള് സർവകലാശാലയിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്ന അയാൾ കൊണ്ടു നടക്കുന്ന ഡിഗ്രി അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അത് ഡിജിറ്റലാണെന്ന് പറയുന്നത്. അന്ന് കൈകൊണ്ട് എഴുതിയത് അന്ന് ഡിജിറ്റലും ഇല്ല, കമ്പ്യൂട്ടറിലെ യാതൊരു സാധനവും ഇല്ല. ഇദ്ദേഹത്തിൻ്റെ ഡിഗ്രി ഡിജിറ്റലാണെന്ന്. അദ്ദേഹം ചായക്കച്ചവടം ചെയ്യുമായിരുന്നു. ചായക്കച്ചവടം ചെയ്തു എന്ന് അദ്ദേഹം പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് പിന്നെ 20 കൊല്ലം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഏത് റെയിൽവേ സ്റ്റേഷനാണ് മൂപ്പര് ചായക്കച്ചവടം തുടങ്ങിയത്?
അപ്പൊ അദ്ദേഹത്തെ അല്ല നമ്മൾ വ്യക്തിപരമായിട്ടുള്ള അതല്ല പ്രശ്നം, അദ്ദേഹത്തിന്റെ ആശയങ്ങളോടാണ്. നമ്മുടെ ഹിന്ദു സമുദായം നമുക്ക് മുസ്ലിങ്ങൾക്കും എതിരല്ല, നമ്മൾ ആരും പരസ്പരം എതിരല്ല, ഒരുമിച്ച് ജീവിക്കുകയാണ്. എന്ത് വ്യത്യാസമുള്ളത്? എന്ത് വ്യത്യാസങ്ങളാണ്? എന്ത് എത്രമാത്രം? ഇപ്പൊ ഈ സമരം തന്നെ ആദ്യം അതിശക്തമായിട്ട് ആരംഭിച്ചത് ജാമിയ മില്ലിയ സർവകലാശാലയിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടുന്ന ഒരു വലിയ വിദ്യാർത്ഥികളുടെ സംഘമാണ്. വിദ്യാർത്ഥികളെ കുറിച്ചുള്ള എന്റെ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ മാറ്റി. അവർ അരാജകത്വവാദികളാണെന്നും അവരൊന്നും രാഷ്ട്രീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ കരുതിയിരുന്നു. ആവശ്യം വന്നപ്പോൾ ഇന്ത്യയിലെ യുവതികളും യുവാക്കളും നടുറോഡിൽ ഇറങ്ങി. അവർ നന്നായിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാ ഭാഷകളിലും പോലീസുകാരനോട് ഏറ്റുമുട്ടാൻ ശക്തിയുള്ളവരും ശേഷിയുള്ളവരായി. കാരണം എന്താ? അവർക്ക് വിദ്യാഭ്യാസം കിട്ടി. ജാമിയ മില്ലിയ മാത്രമല്ല, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മാത്രമല്ല, ബനാറസ് ഹിന്ദു സർവകലാശാലയിലും സമരം ഗംഭീരമായിട്ട് നടന്നു. അവിടെയൊക്കെ സമരം ചെയ്ത കുട്ടികൾ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളും കാണും ഹിന്ദുക്കളും കാണും. ഒരു കുട്ടികൾ സ്റ്റുഡൻസ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. IIT മദ്രാസ് IIT നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ജർമ്മൻകാരനായ കുട്ടിയെ പുറത്താക്കി പഠനം നിർത്തി തിരിച്ചു പോകേണ്ടി വന്നു. പൊന്നു സഹോദരന്മാരെ, നമുക്ക് വേണ്ടി എന്തിനൊരു ജർമ്മൻ വിദ്യാർത്ഥി അവൻ്റെ പഠനം അവസാനിപ്പിച്ചു? നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് ആലോചിക്കാത്തത്? അത് ഈ നീതിക്ക് വേണ്ടിയാണ്, ഭരണഘടന നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്, മതേതരത്വം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. അതൊരു മുസ്ലിമിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് പറയാനുള്ള കാരണമാണ്. എല്ലാ കമ്മ്യൂണിറ്റിയും ഒരുമിച്ച് നിൽക്കണം. മുസ്ലിം കമ്മ്യൂണിറ്റി അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മുഴുവൻ വിസ്മരിച്ചേ മതിയാകൂ. ഹൈന്ദവരും എല്ലാവരും അവനവൻ്റെ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള തർക്കങ്ങളും അവസാനിപ്പിക്കണം നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ. ഇല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കിടയിലുള്ള എല്ലാ തർക്കങ്ങളും പരിഹരിക്കാൻ ഖിയാമത്ത് നാളിൻ്റെ ഹലാമത്തായി അള്ളാഹു ഒരാളെ ഇറക്കിയിട്ടുണ്ട്. അതാണ് 1,00,000 രൂപ വരെയുള്ള കൂട്ടിട്ട നരേന്ദ്രമോദിയാണ്. നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അദ്ദേഹം തീർത്തു തരും. നിങ്ങൾക്ക് ഇനി ഒരു മധ്യസ്ഥന ആവശ്യമില്ല. ഒരാളെ ഇറങ്ങിക്കഴിഞ്ഞു, അദ്ദേഹം നിങ്ങളെ കേസുകൾ തീർക്കും. വിവിധ സംഘടനകളിൽപ്പെട്ട മുസ്ലിങ്ങൾ ഒരേ ജയിലിനുള്ളിലാവുമ്പോൾ സലാം ചെല്ലും, സലാം മടക്കും. ഒരാൾ വഫാത്താകുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ബന്ധങ്ങളുണ്ടാവും. നിങ്ങളെ ഒരു ജയിലിലിട്ട് ഒരുമിച്ചാക്കാൻ വേണ്ടി അത് തീരുമാനിച്ചിട്ടുണ്ട്. ഞാനിന്നൊരു ഒരു പ്രസംഗം കേട്ടു, രഞ്ജി പണിക്കർ എന്ന് പറഞ്ഞ സിനിമക്കാരൻ്റെ പ്രസംഗം. സിനിമക്കാരെ ജാതെ പോയി, ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയാണ്. സ്ത്രീ പുരുഷന്മാരും ഇതുപോലെ, നടീ നടന്മാർ, സംവിധായകന്മാർ, ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന അവരുടെയൊക്കെ ജാഥയും സമരങ്ങളും ഉണ്ടായിരുന്നതിൽ രഞ്ജി പണിക്കർ പ്രസംഗിച്ചപ്പോൾ എനിക്കത് രസമായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ, മുസ്ലിങ്ങൾ ആരും ബേജാറാവണ്ട, നരേന്ദ്രമോദി നമ്മളൊന്നും ചെയ്യില്ല. അതിന് കാരണമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്ന എൻ്റെ റിസൾട്ട് ഒരു പോയിന്റാണ്. അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ, ഇദ്ദേഹം നോട്ട് നിരോധിച്ചപ്പോൾ പറഞ്ഞു 50 ദിവസം കൊണ്ട് ഇതിൻ്റെ ഫലം കണ്ടില്ലെങ്കിൽ എന്നെ പച്ചവട കത്തിച്ചോളൂ പറഞ്ഞു. അങ്ങനെ നോട്ട് നിരോധിച്ചു, അതിൻ്റെ ഫലം കണ്ടില്ല. അദ്ദേഹം എന്തെല്ലാം ജനങ്ങളോട് പറഞ്ഞു അതൊന്നും ഇന്നുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് രഞ്ജി പണിക്കർ പറഞ്ഞത്. അതുകൊണ്ട് ഇതും അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഞാൻ പറയുന്നത്, നരേന്ദ്രമോദി ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രം മതി, ഹിന്ദുത്വ ഗവൺമെൻറ്റാന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് വല്ലതും ചെയ്തു കൊടുത്തോ? ഉള്ളിക്ക് നല്ല വിലയാണല്ലോ, എന്നാൽ പകുതി വിലക്ക് ഉള്ളി ഹിന്ദുക്കൾക്ക് കൊടുത്തുകൂടെ സഹോദരന്മാരെ? ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല, അവർക്കെങ്കിലും പകുതി വിലക്ക് കിട്ടട്ടെ. അവരോട് ഇച്ചിരി ഉള്ളി ഞങ്ങൾക്ക് കടം വാങ്ങാനോ? അല്ലെങ്കിൽ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാലോ? ഇല്ലേ, പകുതി വിലക്ക് ഉള്ളി കൊടുക്കുന്നുണ്ടോ? ഇവിടെ റേഷൻ കടകളൊക്കെ നിർത്തും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബേജാറാക്കുന്നതിനെതിരായിട്ട് ഒരു പെൺകുട്ടി അതിശക്തമായിട്ട് ഫേസ്ബുക്കിൽ വാദിക്കുന്നു. നിങ്ങൾ കണ്ടുകാണ്, BJP ഒരു നേതാവ് പറഞ്ഞു, ഞങ്ങൾ വല്ലാണ്ട് കേരളം കളിച്ചാൽ ഞങ്ങൾ റേഷൻ നിർത്തും, റേഷൻ നിർത്തിയാൽ മുസ്ലിങ്ങൾ റേഷൻ മാത്രമേ നിൽക്കുള്ളൂ, എല്ലാ ജാതി മതസ്ഥർക്കും റേഷൻ ഇല്ലാണ്ടാവില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ്, അത് പണ്ട് മുതലേ ഉള്ളതാണ്. അവരിവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തെ ഒരു ഫാഷിസ്റ്റ് ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഫാഷിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മുസോളിനി നേരത്തെ നിർവചിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ടോട്ടൽ മേർജർ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് കോർപ്പറേറ്റ്സ് എന്നാണ്. സ്റ്റേറ്റ് ഭരണകൂടവും കോർപ്പറേറ്റ് ഭീമന്മാരും തമ്മിലുള്ള ലയനമാണ് ടോട്ടൽ മർജറാണ് ഫാസിസം എന്ന് മുസോളിനി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഡാനി, അംബാനി, ടാറ്റ, ബിർള, ദാൽമിയ, മഫത്ത്ലാൽ, ഗോയങ്ക, സിംഗാനിയ തുടങ്ങിയ ആളുകളുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഹിന്ദുക്കളുടെ ഭരണമല്ല, മുസ്ലിങ്ങളുടെ ഭരണമല്ല. ഇവിടെ പെട്രോളിനും ഡീസലിനും ദിവസം വില കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊപ്പത്തെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് 1000 പേര് ഡീസൽ അടിച്ചാൽ അതിൽ 790 ആള് ഹിന്ദുക്കളായിരിക്കും, 130 പേര് മുസ്ലിങ്ങളായിരിക്കും. ഇവിടെ അരിക്കും ഭക്ഷ്യസാധനങ്ങൾക്കൊക്കെ വില കൂടിയാൽ വില കൂടിയ സാധനം വാങ്ങുന്നതിൽ ഭൂരിപക്ഷ ഹിന്ദുക്കളല്ലേ? അപ്പൊ പെട്രോളിനും ഡീസലിനും വില കൂടിയാൽ അതിന്റെ ബുദ്ധിമുട്ട് ആർക്കാണ്? മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർക്കാണ്. ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. സമസ്ത ലോകവും ജീവജാലങ്ങളും സുഖമായിരിക്കട്ടെ എന്നാണ് ഭാരതീയ ധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ അർത്ഥം.
അവ ഈ സമസ്ത ലോകവും ജീവജാലങ്ങളും പക്ഷിമൃഗാദികളും വൃക്ഷങ്ങളും എല്ലാം സുഖമായി ജീവിക്കട്ടെ, സുഖമായിരിക്കട്ടെ, സമാധാനമായിരിക്കട്ടെ. അയം നിജ പരോവേദി ഗണന ലഘുചേതസാം ഉദാര ചരിതാനാം തു വസുദൈവ കുടുംബകം. അന്യനെന്നും സ്വജനമെന്നും മനുഷ്യനെ വേർതിരിക്കുന്നവൻ അല്പനാണ്, എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാണ് ഉത്തമൻ. ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം തൗഹീദാണ്. അള്ളാഹു ഏകനാണ്, ദൈവം ഒന്നാണ്, എല്ലാവരെയും സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, മരിപ്പിക്കുന്നു, പുനരുജ്ജീവിപ്പിക്കുന്നു ഒക്കെ അള്ളാഹുവാണ്. രക്ഷയും ശിക്ഷയും അള്ളാഹുവിൽ നിന്നാണെന്നാണ് ഇസ്ലാമിക സങ്കല്പം, ഇസ്ലാമിക വിശ്വാസം. എന്നാൽ ഏതൊന്നിൽ നിന്നാണോ ജീവജാലങ്ങളെല്ലാം പിറക്കുന്നത്, പിറന്നതുകൊണ്ട് അവയെല്ലാം ഏതൊന്നിലാണോ പുലരുന്നത്, പിന്നീട് അവയെല്ലാം ഏതൊന്നിലാണോ വിലയം പ്രാപിക്കുന്നത്, അതാണ് ബ്രഹ്മം എന്നാണ് തൈത്തിരീയ ഉപനിഷത്ത് പറഞ്ഞത്. ഈ പറഞ്ഞതിൽ എന്താ വ്യത്യാസം? നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്. പക്ഷേ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം തുടങ്ങിയ വേദങ്ങൾ ഏകയേവ ഏകയേവ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് 10 തവണയാണ് പറയുന്നത്. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു ഒരു യാത്രികനായിരുന്നു, ഇപ്പം ഞാനൊരു പ്രഭാഷകനാണ്. മടങ്ങിപ്പോയാൽ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഭർത്താവാണ്, മക്കൾക്ക് ഞാൻ ബാപ്പയാണ്. ഈ പല രീതികൾ, എൻ്റെ മക്കൾ എന്നെ ബഹുമാനിക്കുന്നത് ഞങ്ങളുടെ ബാപ്പ, ഞങ്ങളുടെ പിതാവ് എന്ന നിലയിലാണ്. എൻ്റെ ഭാര്യ എന്നെ ബഹുമാനിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്ന നിലയിലാണ്. ഞാനിവിടെ പ്രഭാഷണം നടത്തുമ്പോൾ ആർക്കെങ്കിലും എൻ്റെ ബഹുമാനം എന്നോട് തോന്നിയാൽ അതൊരു പ്രഭാഷകൻ എന്ന നിലയിലാണ്. ഞാൻ യാത്രികനായി വരുമ്പോൾ എൻ്റെ കൂടെ വരുന്ന ഡ്രൈവർക്ക് എന്നോട് ബഹുമാനം തോന്നുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇതെല്ലാം ഞാനാണ് എന്ന് വിസ്മരിക്കേണ്ട. അതുകൊണ്ടാണ് ഹൈന്ദവ സഹോദരന്മാർക്ക് അനന്തശയനം തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കിടക്കുന്ന രീതിയിൽ, ശബരിമലയിൽ പോയാൽ ഇരിക്കുന്ന രീതിയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളെ ഏകദൈവ വിശ്വാസത്തിൽ തന്നെ പല തരത്തിൽ ഭാഗികമായി ആരാധിക്കപ്പെടുന്ന ഒരു സമ്പ്രദായം, ഒരു ബഹുസ്വര രീതി അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ, പക്ഷേ അടിസ്ഥാനപരമായി ബേസിക്കലി അവരും ദൈവം ഒന്നിൽ നിന്നാണ് സകലത് ഉണ്ടായത് എന്ന മട്ടിലാണ് കാര്യങ്ങൾ കാണുന്നത്. നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പോൾ ആ ഹൈന്ദവ സഹോദരന്മാർ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങളായ പലർക്കും ഇസ്ലാം മതം എന്താണെന്ന് അറിഞ്ഞില്ല. എല്ലാവർക്കും അല്ല, ക്രൈസ്തവരായ സഹോദരന്മാർക്ക് പലർക്കും ക്രിസ്ത്യാനിറ്റി ബൈബിൾ എന്താ പറഞ്ഞതെന്ന് അറിഞ്ഞു. ഹൈന്ദവ സഹോദരന്മാർക്ക് ഹിന്ദുയിസം എന്താണ് എന്നതിന് വ്യക്തമായ ധാരണകളില്ലാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദരണീയനായ നമ്മുടെ രാജ്യസഭാ MP പാർലമെൻറ്റിൽ നേരിട്ട് അമിത്ഷായുമായി ഏറ്റുമുട്ടിയ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ നമ്മുടെ MP PV അബ്ദുൽ വഹാബ്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഞാൻ ഇവിടെയുള്ള ആളുകളെ കുറിച്ചല്ല പറഞ്ഞോ, നിങ്ങൾക്കെല്ലാം അറിയാം, എനിക്ക് ഇവിടുന്ന് പോകണല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നു. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ വാപ്പ ഒരു മുസ്ലിയാരായിരുന്നു, അലവി മുസ്ലിയായിരുന്നു. മൂപ്പര വാപ്പ കുഞ്ഞുമൈദി മൊല്ലാക്കിയിരുന്നു, മൂപ്പര വാപ്പ കുഞ്ഞാല മൊല്ലാക്കിയിരുന്നു, മൂപ്പര വാപ്പ അലവി മൊല്ലാക്കിയിരുന്നു. അന്ന് പള്ളി ദർശനം ഉണ്ടായിരുന്നില്ല. ഞാൻ മദ്രസ പാഠങ്ങളൊക്കെ വീട്ടിൽ നിന്ന് രാത്രി ഉരുവിട്ട് പഠിക്കുമ്പോൾ, അൽ മുത്തഫരിദു തനിച്ചവൻ ബിലുലൂഹിയത്തി ഇലാഹ ഇരിക്കൽ കൊണ്ടെന്ന് എൻ്റെ വാപ്പ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ കുറച്ച് മദ്രസയിലൊക്കെ പഠിച്ച വിവരം മാത്രമേ. അതുകൊണ്ട് അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, ജസാഖ് അല്ലാ ഖൈർ, സുഖമല്ലേ, റാഹത്തല്ല, അലഹമുല്ല എന്നൊക്കെ പറഞ്ഞ ജനങ്ങളുടെ ഇടയിൽ ഒരു മുസ്ലിമായി നിൽക്കാൻ കഴിയുന്നവരാണ് ഒരുപാട് മുസ്ലിങ്ങൾ. അതിൻ്റെ അപ്പുറത്തേക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഇച്ചിരി സംശയം. ഒരു പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തല്ലേ ഉള്ളൂ. അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കിയത് മുഴുവനായിട്ട് പഠിക്കാൻ അത്ര വലിയ പ്രയാസമുണ്ടോ നമ്മളാരും വിചാരിച്ചാൽ? പക്ഷേ പണ്ഡിതന്മാരായിട്ടുള്ള ചില ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരൊഴികെ ബാക്കി നമ്മൾ സാധാരണക്കാരത് പഠിച്ചിട്ടില്ലല്ലോ അല്ലേ. ബൈബിൾ എല്ലാവരും പഠിച്ചിട്ടില്ലല്ലോ. നമുക്കൊരു പുസ്തകം മാത്രമേ ഉള്ളൂ, ഒരു പരമപ്രധാനമായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. ക്രിസ്ത്യാനികൾക്ക് 66 പുസ്തകങ്ങളുണ്ട്: ഉൽപ്പത്തി, വെളിപാട്, സഭാപ്രസംഗി, ദിനവൃത്താന്തം, രാജാക്കന്മാർ, ജെറേമിയ, യഹസ്കേൽ, ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ, 66 പുസ്തകങ്ങൾ. ഹൈന്ദവ സഹോദരന്മാർക്ക് അവരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഒരു നാഷണൽ പെർമിറ്റ് ലോറി കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിൽ മുഴുവൻ പുസ്തകം കയറ്റാൻ തുടങ്ങിയാൽ പിന്നൊരു ഓട്ടോറിക്ഷകളുടെ പുസ്തകം ബാക്കിയായിരുന്നു. അത്രയധികം പുസ്തകം അവർക്കുണ്ട്: ഇതിഹാസങ്ങൾ, സ്മൃതികൾ, ശ്രുതികൾ, പുരാണങ്ങൾ, കേനം, കടം, മുണ്ടകം, മാണ്ഡൂക്യം, ചാന്തോക്യം, ബൃഹദാരണ്യകം തുടങ്ങിയ ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് അവർക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം അതാണ്. നമ്മളെ ഭിന്നിപ്പിക്കാൻ നരേന്ദ്രമോദിക്കൊക്കെ സാധിക്കുന്നത് അവനവൻ്റെ മതം എന്താണെന്ന് ശരിയായി അറിയാത്തത് കൊണ്ടാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ, നല്ലൊരു ഹിന്ദു ആയാൽ തന്നെ എന്താണ് നല്ലൊരു മുസൽമാൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരാത്തത് കൊണ്ടാണ്. ഞാൻ അടുത്ത കാലത്ത് ആലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തൊരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോയിരുന്നു, എറണാകുളം ജില്ലയിൽ. അവിടെ ഒരു മുസ്ലിം ലീഗുകാരൻ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചു പോയി. അതിൻ്റെ ബുദ്ധിമുട്ട് ഞാനാണ് അനുഭവിച്ചത്. കാരണം ഞാൻ എറണാകുളത്തേക്ക് മലപ്പുറത്ത് നിന്ന് അവൻ്റെ സ്വീകരണ സമ്മേളനത്തിന് പോകേണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഇന്നലെ
ഞാൻ ഈ പറയുന്ന ഒരു തമാശ ഇത് തമാശ പറയേണ്ട വേദിയല്ല, എങ്കിലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഞാൻ ആ യോഗത്തിന് ചെന്ന് എന്നെ വിളിച്ചോണ്ട് പോയത് അവിടെ ഒരുപാട് ക്രിസ്ത്യാനികളുള്ള ഒരു സ്ഥലമാണ്. 75% ഉള്ളൂ ബാക്കി സമുദായങ്ങൾ. അവിടെ ഇയാൾ ജയിച്ചപ്പോൾ ഇയാൾക്ക് സന്തോഷമായിട്ട് വിളിച്ചതാണ്. അപ്പോൾ ക്രിസ്ത്യൻസിനും കൂടി പറ്റിയ രീതിയിൽ സംസാരിക്കണം എന്നാണ് എന്നെ കൊണ്ടുപോയത്. അതുകൊണ്ട് ഞാനത് സംസാരിക്കാൻ ബാധ്യസ്ഥനായി. അങ്ങനെ ഞാൻ ആ യോഗത്തിൽ പലതും പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ക്രിസ്ത്യാനികളെ കുറ്റപ്പെടുത്തല്ല, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളുടെയും സ്ഥിതി ഒരുപോലെയാണെന്ന് ഞാൻ പറഞ്ഞു. വേണ്ടത്ര അവനവൻ്റെ റിലിജനെ കുറിച്ച് അറിയില്ല എന്നുള്ള ഒരു പരാതി ഞാൻ ഉന്നയിച്ചു. അതുകൊണ്ട് പറയാം, അവിടെ ഒരു പൗലോസ് മാഷ് ഇരിക്കുന്നുണ്ട്, ഒരു ത്രേസ്യാമൺ ടീച്ചർ ഇരിക്കുന്നുണ്ട്, ഒരു ആൻ്റണി ചെറിയാനുണ്ട്, ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ സഹ യു ഡി എഫുകാരൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഞാൻ തീർച്ചയായും യേശു സുബാബികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നവനാകുന്നു. ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്തെന്നാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും തൻ്റെ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നാമമായി തീരുവാൻ ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. മത്തായി 5:44 വചനം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചു. ക്രിസ്ത്യാനികൾക്ക് വലിയ ഇഷ്ടമായി. അതാണ്, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഈ പൗലോസ് മാഷ്, നമ്മളെ സ്നേഹിതനാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, പൗലോസ് മാഷ് എന്നോട് പറഞ്ഞു, സാറേ സാറിപ്പോൾ പറഞ്ഞതൊക്കെ ആ പുസ്തകത്തിലുള്ളതാണെങ്കിൽ അതൊന്ന് വായിക്കണല്ലോ. ഏത്, ഇത് ഏത് പുസ്തകത്തിലുള്ളതാ? അതിപ്പോ ഇത് മുസ്ലിം ജമാഅത്തിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിക്കാരാണ് പ്രധാനമായിട്ടും ഇതിലുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പൗലോസ് മാഷ് പറഞ്ഞ് ഒന്നുകൊണ്ടായിട്ട് കരുതരുത്. എല്ലാവരുടെയും സ്ഥിതി അത് തന്നെ, മുസ്ലിങ്ങളുടെയും സ്ഥിതി അത് തന്നെ. അപ്പം നമുക്കിത് അറിയാത്തത് കൊണ്ട് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും നമ്മളെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അവരൊന്നും യഥാർത്ഥ ഹിന്ദുക്കളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരാൾ അവരുടെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കാനോ അത്താക്കാനോ ഞാൻ ആളല്ല. അവർ ആവശ്യപ്പെട്ടത്, ഹിന്ദു മഹാസഭ ഭരണഘടനാ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ പേര് ഹിന്ദുസ്ഥാൻ എന്നാക്കണമെന്നാണ്. എൻ്റെ രാജ്യം ഹിന്ദുസ്ഥാൻ ആയില്ല, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു പേർഷ്യൻ ടച്ചുള്ളൊരു പേരാണ്. താജിക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഇതൊക്കെ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന പല രാജ്യങ്ങളാണ്. അവിടെ സ്ഥാൻ കുറേ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നമ്മൾ അവരുടെ പുരാണങ്ങളൊക്കെ നോക്കിയാൽ ഒരു സ്ഥലത്തും ഗീതയിലോ ഉപനിഷത്തുകളിലോ നിങ്ങൾക്ക് ഹിന്ദു എന്ന് കാണാൻ കഴിയില്ല. ഹിന്ദു എന്നുള്ള പേര് പോലും ഇന്ത്യയിലെ ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത് ജിയോഗ്രഫിക്കൽ നെയിമാണ്, ഭൂമിശാസ്ത്രപരമായ പേരാണ്. അവർ നമ്മളെ കുറിച്ചൊക്കെ പറയാറുണ്ട് ഇന്ത്യയിൽ ജനിച്ചവരെല്ലാം ഹിന്ദുക്കളാണ്. അത് ഭൂമിശാസ്ത്രപരമായി ശരിയാണ്. ഇൻഡസ് എന്ന് പറയുന്ന സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്നവരെ വിളിച്ച പേരാണ്, പേർഷ്യക്കാർ ഇറാൻകാരെ വിളിച്ച പേരാണ് ഹിന്ദു. അല്ലാതെ ഈ പുസ്തകങ്ങളിലൊന്നും അതില്ല, അവരുടെ ഗ്രന്ഥങ്ങളിലൊന്നും അതില്ല. അത് വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇറാൻകാരുടെ ഭാഷയിൽ സ എന്നൊരു വാക്കിൻ്റെ ആദ്യം വന്നാൽ അവരുച്ചരിക്കുക ഹാ എന്നാണ്. സപ്ത സിന്ധു എന്ന് പറഞ്ഞാൽ ഹപ്ത ഹിന്ദു എന്നാണ്. അങ്ങനത്തെ ഒരു ഭാഷക്കാർ ഗുജറാത്തിലുണ്ട്, ഹാ എന്ന് തുടങ്ങുന്നവർ. അവർ സാക്ക് പകരം ഹാ പറയുന്ന ഒരു ടീം അവിടെയുണ്ട്. അപ്പം അതുകൊണ്ട് അന്ന് ഗൂഗിൾ മാപ്പൊന്നുമില്ല. ഒരു സ്ഥലം അവിടെ കണ്ടുപിടിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ ആ നൈൽ നദിയുടെ തീരത്ത്, യൂപ്രട്ടീസിൻ്റെ തീരത്ത്, ടൈഗ്രീസിൻ്റെ തീരത്ത്, സിന്ധു നദിയുടെ തീരത്തൊക്കെ താമസിക്കുന്നവർ എന്നാണ് പറയുക. അപ്പോൾ സിന്ധു നദിയുടെ തീരത്ത് താമസിച്ച നമ്മുടെ നാട്ടുകാരെ കുറിച്ച് അവർ പറഞ്ഞതാണ് ഹിന്ദു. അങ്ങനെയാണ് ആ പേര് തന്നെ ഉണ്ടായത്. നമുക്കതിന് വിരോധമല്ല, അതൊരു മതത്തിൻ്റെ പേരോ ധർമ്മത്തിൻ്റെ പേരോ എന്തായാലും നമുക്ക് വിരോധമല്ല. നമുക്ക് വേറൊരു പേരുള്ളത് കൊണ്ട് ആ പേരൊന്നും തിരക്കേണ്ടല്ലോ. ഇഷ്ടം പോലെ ആ പേര് അവരെടുത്തോട്ടെ, ഇഷ്ടം പോലെ പേര് കൂടിയില്ലേ. അപ്പോൾ അങ്ങനെയാണ് ഹിന്ദു എന്ന് പോലും വിദേശികൾ തന്നതാണ്. നമ്മുടെ ദേശീയ ഗാനം നമ്മൾ പാടുമ്പോൾ പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാത്ത എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്താ ഇതൊന്നും ശ്രദ്ധിക്കാത്തത്? സിന്ധു പാകിസ്ഥാനിലാണ്. ആ സിന്ധു ഈ ഭരണ ഈ ദേശീയ ഗാനം ഉണ്ടാക്കുന്ന കാലത്ത് പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാത്ത ശരിയായിരുന്നു. പിന്നെ ഇപ്പോൾ സിന്ധു അവിടെ പോയി, സിന്ധു പാകിസ്ഥാനിൽ പോയി. അതുപോലെ പല സംഗതികളും, പല സംഗതികളും അങ്ങനെ. അതുകൊണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ പൗരത്വം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെവിടെയും പൗരത്വം തീരുമാനിക്കാറില്ല. അങ്ങനെ തീരുമാനിക്കുന്നത് ശരിയല്ല. ഇറ്റ് ഇസ് അൺഫോർച്ചുനേറ്റ്ലി ഈ ഗവൺമെൻറ് ഈ രാജ്യത്തെ നശിപ്പിക്കുകയാണ്, തകർക്കുകയാണ്. ഒരു പക്ഷേ മുസ്ലിം സഹോദരന്മാരായിട്ടുള്ള ആളുകളോട് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറച്ച് കാലമായിട്ട് കേരളത്തിലൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ഉത്തരേന്ത്യയിലൊന്നും അല്ലെങ്കിലും, ഉത്തരേന്ത്യക്കാർക്ക് ഈ സുഖമില്ലെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരാണ്. നമ്മൾ മാത്രമല്ല, പൊതുവെ കേരളീയർക്ക് അത്യാവശ്യം സുഖമാണ്. വലിയ ദാരിദ്ര്യമില്ല, കഷ്ടപ്പാടില്ല. നമ്മൾ 10,000 ആളുകൾ പങ്കെടുക്കുന്ന വലിയ കല്യാണങ്ങളും കുഴിയും മന്തിയും മുടിയളച്ചിലും വള്ള കാണലും അറ്റ അറക്കലും എല്ലാം വെട്ടും കൂത്തും സൗകര്യങ്ങളായിട്ട് ഭയങ്കരമായിട്ടുള്ള കാറും കൊട്ടാര സദൃശമായ ബംഗ്ലാവുകളും എല്ലാം നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ഇങ്ങനെയുള്ള സമുദായങ്ങൾക്കൊക്കെ അഹങ്കാരം കൂടുമ്പോൾ അള്ളാഹു മുമ്പ് ചെയ്ത ചില പണികളുണ്ട്. ചിലരെ ഇറക്കും ഓരോന്ന് നേരാക്കാൻ. അങ്ങനെ വന്നതാകാനും സാധ്യതയുണ്ട്, നമുക്ക് പറയാൻ കഴിയില്ല.
നമ്മളെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടല്ലോ, ഒന്ന് ഒന്ന് നിരപ്പാക്കിയിട്ടൊന്ന് ശരിയാക്കേണ്ട സ്ഥിതി ഉണ്ട് ഇവിടെ. ശരിക്കും നമ്മൾ കുറച്ച് ഓവറാണ് ആൾക്കാർ, ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഓവറാണ്, ദുർവ്യയത്തിൻ്റെ കാര്യത്തിൽ ഓവറാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ ഓവറാന്ന് ഞാൻ പറഞ്ഞില്ല. അത് നമ്മൾ ന്യൂനപക്ഷമാണ് ഇന്ത്യയിലെങ്കിലും ആശുപത്രിയിൽ നമ്മൾ ഭൂരിപക്ഷമാണ് ഈ ആഹാരത്തിൻ്റെ കുഴപ്പം കൊണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിൽ ചെന്നാൽ നമ്മൾ ഭൂരിപക്ഷമാണ്. അങ്ങനെ സ്വർണ്ണക്കടയിൽ നമ്മൾ ഭൂരിപക്ഷമാണ്, ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നമ്മൾ ഭൂരിപക്ഷമാണ്. ഈ അഹന്തയും അഹങ്കാരവും ഒന്ന് ശമിപ്പിക്കുവാനും കരുണ നശിച്ചതുകൊണ്ടും ഒക്കെ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷാവിധി വന്നതാകാം. എന്തായാലും ഈ വന്ന സംഗതിയെ നേരിടാൻ നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ, അതല്ലാണ്ട് നിവൃത്തിയില്ല, ഒരുമിച്ച് നിന്നേ പറ്റുള്ളൂ. ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് രാജ്യം തന്നെ മുമ്പ് അതിരുവരമ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല, മനുഷ്യരിങ്ങനെ അലിഞ്ഞു നടക്കില്ല. പിന്നെയാണ് നമുക്ക് ഒരു രാജ്യമായത്, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ മൂന്ന് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന 6 മതക്കാർക്ക് പൗരത്വം കൊടുക്കുന്നതാണ് പറയുന്നത്. എന്നാൽ ബാക്കി എന്താ ആലോചിക്കാത്ത, ഒന്നാമത് അഫ്ഗാനിസ്ഥാൻ നമ്മളായിട്ട് അതിർത്തിയില്ല, അത് പാക് ഓക്കുപ്പൈഡ് കാശ്മീരുമായിട്ടാണ് അവർക്ക് അതിർത്തിയുള്ളത്. നമുക്ക് ഏറ്റവും വലിയ അതിർത്തിയുള്ള ചൈനയായിട്ടാണ്, എന്നാൽ അവിടുന്ന് വരുന്നവർക്ക് എന്താ കൊടുക്കാത്ത. ഭൂട്ടാനിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളാണ്, അവർക്ക് എന്താ ഇല്ലാത്തത്. നേപ്പാളിൽ നിന്ന് വരുന്നവർക്ക് എന്താ ഇല്ലാത്തത്. ശ്രീലങ്കയിൽ നിന്ന് വരുന്ന തമിഴന്മാർക്ക് എന്താ ഇല്ലാത്തത്. പിന്നെ ഇവിടെ അതിർത്തിയിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും കൊണ്ട് വരുന്നവർക്ക് മുഴുവൻ പൗരത്വം കൊടുക്കുകയാണെങ്കിൽ എന്താ. ഇതൊരു നല്ലൊരു അത്ഭുതകരമായൊരു സംഗതിയാണ്. എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഒരുപാട് കാലമായി ജനിച്ചത് മുതൽ ഇന്ത്യയിൽ പിതാമഹന്മാരായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് പൗരത്വം നിഷേധിച്ചിട്ട് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലുള്ള ആൾക്കാരെ വിളിച്ചു കൊണ്ടിട്ട് പൗരത്വം കൊടുക്കുക, വിരടാറിഞ്ഞ് പൗരത്വം വേണ്ട ഒരു വിരട. ഇവിടെയുള്ള പൗരന്മാരോട് പോകാൻ പറയാം, ഇത് എന്ത് തുകൾക്ക് പരിഷ്കാരമാണ്, ഇത് എന്ത് തുകൾക്ക് പരിഷ്കാരമാണ്, അവിടെ നിന്ന് വരുന്നവർക്ക് കൊടുക്കുക, ഇവിടെ ഉള്ളവരെ ഒഴിവാക്കുക, ഇത് പരിഷ്കാരം എന്നാണോ അതിൻ്റെ പേര്. ഇതൊന്നും ഇവിടെ നടക്കാൻ പോണില്ല. ഇതിനെതിരായിട്ട് രാജ്യം ഒന്നിച്ച് അലയടിക്കുകയാണ്, ഇരമ്പി ആർക്കുകയാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, ഇന്ന് കോഴിക്കോട് ആടെ കോഴിക്കോട് മേയറുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായിട്ടുള്ള പൗരാവലിയുടെ റാലിയാണ്. കേരളത്തിലെ 1000 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും വലിയ പൗരാവകാശ റാലികൾ അവർ നേരിട്ട് സംഘടിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമാണ്. പിന്നെ ഈ വിഷയത്തിൽ നമുക്ക് ആരുമായിട്ട് കൂടുതലും യാതൊരു മടിയില്ലല്ലോ പറയാലോ. അതിൽ നമുക്ക് രാഷ്ട്രീയം ഇല്ല, രാഷ്ട്രീയവും ഇല്ല, വേറെ യാതൊരു ഒന്നുമില്ല. ഇത് രാഷ്ട്രത്തിൻ്റെ ഒരു കാര്യമാണ്, നമ്മുടെ മുഴുവൻ ജനങ്ങളുടെ കാര്യം. ഞാൻ അവസാനിപ്പിക്കാം, ഇത് നമ്മുടെ മുഴുവൻ കാര്യമാണ്. ഇതിൽ നമുക്ക് രാഷ്ട്രീയം ഇല്ല. ഇതിലിപ്പം ഇടതുപക്ഷം എന്നോ UDF എന്നോ ഭരണകക്ഷി എന്നോ പ്രതിപക്ഷം എന്നോ വ്യത്യാസമില്ല. എന്തിനാണ് നമ്മൾ ശിവസേനയുടെ ഉദ്ധവ് താക്കറിനെ മുഖ്യമന്ത്രിയാക്കിയത് മഹാരാഷ്ട്രയിൽ? ശിവസേനയെ നിങ്ങളായിട്ട് നല്ല ലോകിയാണ്, അവരായിട്ട് നയപരമായ അഭിപ്രായ വ്യത്യാസമല്ലേ ഉണ്ട്. പക്ഷേ നമ്മുടെ മുഖ്യ എതിരാളികൾക്ക് എതിരായ ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ധവ് താക്കറെ അവിടെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു, ശിവസേനയുടെ കയ്യിൽ ഭരണം കൊടുത്തു മഹാരാഷ്ട്രയിൽ. അതിന് ഫലമുണ്ടായി, രാജ്യസഭയിൽ ഈ വഹാബ് സഭ ഇരിക്കുന്ന രാജ്യസഭയിലൊക്കെ അവരുടെ നിലപാട് ചില വ്യത്യാസങ്ങൾ വന്നു. ഇപ്പൊ തന്നെ NDA സഖ്യത്തിൽ നിന്ന് പലരും മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടാളി മക്കൾ കക്ഷിയെ പോലുള്ള കക്ഷികളും മറ്റു പല സംഘടനകളും ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ശിവസേനയായിട്ട് എന്തിനാണ് മഹാരാഷ്ട്രത്തിൽ ഐക്യത്തിലായത്? കോൺഗ്രസും NCP ഒക്കെ എന്തിനാണ് അവർക്ക് പിന്തുണത്? BJP എതിർക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ ആരുണ്ടായാലും അവരെ കൂടെ കൂടണം. അത് നിങ്ങൾ അതിന്റെ അർത്ഥം നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കണമെന്നല്ല. നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇഷ്ടമല്ലാത്തവർ കൂടണ്ട, CPM ഇഷ്ടമില്ലാത്തവർക്ക് CPM കൂടെ പോണ്ട, UDF ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ കൂടെ പോണ്ട, ലീഗിൻ്റെ ഇഷ്ടമില്ലെങ്കിൽ അതിൻ്റെ കൂടെ പോണ്ട. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വേറെ സഖ്യം ഉണ്ടായിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ വിഷയത്തിൽ നമ്മളൊന്നാണ്. ഭാരതീയ ജനതാ പാർട്ടിയിലൊരു 4 ഈ ചെയ്തത് ശരിയല്ല എന്ന് നരേന്ദ്രമോദിയോട് പറയുന്ന സൈസ് കുറച്ച് ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസം അതിലുണ്ടെങ്കിൽ അവരെയും കൂട്ടണം ഞാൻ പറയാം, അവരെയും കൂട്ടണം ഞാൻ പറയുന്നത്. അതാണ് ദാറ്റ് ഈസ് വാട്ട് ഇസ്, അതാണ് ടാക്ടിക്സ്, അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. കിട്ടാവുന്ന സകലരെയും കൂട്ടുപിടിച്ചുകൊണ്ട്. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 37% വോട്ടെ BJP ഇന്ത്യ അവരുടെ കയ്യിലാണ്. ആര് പറഞ്ഞു നരേന്ദ്രമോദി എതിർത്താൽ രാജ്യദ്രോഹിയാകത്തുള്ളൂ? രാജ്യം എന്ന് പറഞ്ഞാൽ അയാളാ, രാജ്യം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയാണോ? രാഷ്ട്രം വേറെയാണ്, മോഡി വേറെയാണ്, പ്രധാനമന്ത്രിയാണ്. ഈ രാഷ്ട്രം ഭരിക്കാൻ വേണ്ടി കുറച്ചു കാലം ഏൽപ്പിച്ചാൽ മലപ്പുറം ജില്ലയിലെ കലക്ടർ കുറ്റം പറഞ്ഞാൽ പിന്നെ മലപ്പുറം ജില്ല കുറ്റം പറഞ്ഞ വാര്യ? അതെങ്ങനെ കലക്ടർ കുറച്ചു കാലം ഇരിക്കുള്ളൂ, 2-3 മാസം കൊല്ലം കഴിഞ്ഞാൽ അയാളുടെ പോലും പിന്നെ അയാൾക്ക് അയാളുടെ കയ്യിലാണ്. ഇന്ത്യ ഭരിക്കുന്നവർ ഒരു ഗവൺമെന്റ് കുറച്ചു കാലത്തേക്ക് നമ്മുടെ കൂടെ ഉണ്ട്, അത് അവരാണ്. അതിൻ്റെ അർത്ഥം ഈ BJP ഭരണകക്ഷിയെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവർ രാജ്യദ്രോഹി എന്ന് പറയാൻ എന്ത് അവകാശമുള്ളത്? ഒരിക്കലും അവർ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കാൻ പാടില്ല. അതാണ് ഇപ്പോൾ അവർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അവരെങ്ങനെ ജയിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്, ഞാൻ ഐ ഡോണ്ട് ബിലീവ്.
ജനാധിപത്യത്തിന് അത്ര വലിയ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്നോട് ക്ഷമിക്കണം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ലീഗിൻ്റെ ഒപ്പീനിയൻ അല്ല. ജനാധിപത്യത്തെ എനിക്ക് വലിയ സംശയം. കാരണം എന്താ വെച്ചാൽ, ജനാധിപത്യത്തിലൂടെ ഏകാധിപത്യത്തിലേക്ക് ഒരു വഴിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് സംശയം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പറഞ്ഞതൊക്കെ ശരിയാന്ന് ഞങ്ങൾ വിചാരിച്ച്, എന്നാൽ 15 ആളുടെ ഒരു കമ്മിറ്റി യോഗം ചേർന്നിട്ട് അതിലൊരാളെ കൊല്ലാൻ തീരുമാനിച്ചു, 14 ആള്. അപ്പൊ കൊല്ലു, ഭൂരിപക്ഷം ഉണ്ടല്ലോ. ഞങ്ങൾ 14 ആള് തീരുമാനിച്ചാണ് ഭൂരിപക്ഷത്തിന് കീഴെങ്ങനെ ജനാധിപത്യം കൊല്ലാൻ പറ്റണം. അങ്ങനെ കൊല്ലാൻ പറ്റില്ലല്ലോ അത്. അപ്പൊ ഭൂരിപക്ഷം അല്ല പ്രശ്നം, അതിന്റെ അടിയിൽ നീതി ഉണ്ടാവും. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭൂരിപക്ഷം എന്താണോ പറയുന്നത് അതല്ല, വ്യത്യാസപ്പെട്ട അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമാണ് ജനാധിപത്യം. വ്യത്യസ്തനായിരിക്കാനുള്ള അവകാശമാണ്. ഞാൻ വേറൊരു അഭിപ്രായക്കാരനാണ്, ഞാൻ വേറൊരു സംസ്കാരമുള്ളവനാണെങ്കിൽ അങ്ങനെ ആ സംസ്കാരവും കൊണ്ട് ജീവിക്കാനുള്ള എൻ്റെ അവകാശങ്ങളെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്, അല്ലാതെ ഭൂരിപക്ഷമല്ല. ഈ വരെ തെരഞ്ഞെടുത്ത് നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്ത് ഈ ജനങ്ങൾ തന്നെയല്ലേ 63% വോട്ട് പുറത്താ, മറ്റു പാർട്ടികളുടെ കയ്യിലാണ്. വോട്ട് ചെയ്യാത്തവരുടെയും മറ്റു പാർട്ടികളുടെയും കയ്യിലാണ് 63% വോട്ട്. വോട്ടില്ലാത്ത ആൾക്കാർ വേറെ കോടിക്കണക്കിന് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പൊ ഈ 37% ആണോ ഇന്ത്യയിലെ ഭൂരിപക്ഷം? അല്ലല്ലോ, ഒരിക്കലും അല്ലല്ലോ. അപ്പൊ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഈ വോട്ടിംഗ് മെഷീനിൽ നടന്ന അഭ്യാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. ചിലർ വിചാരിച്ചിട്ടുണ്ട് വോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ലീഗിന് ഒരു വോട്ട് ചെയ്യുമ്പോൾ നേരെ BJP പോകുന്നു, അങ്ങനെയല്ല വോട്ടിംഗ് മെഷീൻ. മനോരഞ്ജൻ റോയ് എന്ന് പറയുന്ന ബംഗാളി ആയിട്ടുള്ള ഒരു വിവരാവകാശ പ്രവർത്തകൻ വിവരാവകാശം കൊടുത്തു ഇലക്ഷൻ കമ്മീഷന്. അയാൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു, നിങ്ങൾ എത്ര വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കി ഈ കൊല്ലം? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, ഞങ്ങൾ 20 ലക്ഷം വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏത് കമ്പനിക്കാണ് കൊടുത്തതെന്ന്? 2 കമ്പനിയുടെ പേര് പറഞ്ഞു. അതിന് എത്രയാണ് അവർക്ക് പ്രതിഫലം കൊടുത്തതായിരുന്നു? 322 കോടി രൂപ ഉണ്ടാകും. ശരി, അത് കഴിഞ്ഞ് ഈ മനോരഞ്ജൻ റോയ് ആ കമ്പനിയിൽ പോയിട്ട് വിവരാവകാശം കൊടുത്തു, നിങ്ങൾ എത്ര വോട്ടിംഗ് മെഷീനാണ് ഈ 2 കമ്പനിയും കൂടി ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കി കൊടുത്തത്? അവർ പറഞ്ഞു 39 ലക്ഷം. ചേടാ, 20 ലക്ഷം ഓർഡർ ചെയ്തിട്ട് 39 ലക്ഷം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കിട്ടിയ സംഖ്യ എത്രയെന്ന് ചോദിച്ചപ്പോൾ, ഈ 322 കൂടാതെ 116 കോടി അധികം കിട്ടിയിട്ട് അത് ആര് കൊടുത്തു? ഈ അധികം ഉണ്ടാക്കിയ 19 ലക്ഷം വോട്ടിംഗ് മെഷീൻ എവിടെ? സ്ട്രോങ് റൂമിൽ നിന്ന് അവസാന ദിവസങ്ങളിൽ നാഷണൽ പെർമിറ്റ് ലോറിയിലൊക്കെ ഇങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതും ആൾക്കാർ തടയുന്നതൊക്കെ കണ്ടിരുന്നു. അതിനൊന്നും പരാതി പറയേണ്ട ആൾ ഞാനല്ല, ഞാൻ എൻ്റെ പരാതി പിൻവലിച്ചു. അതൊക്കെ ദേശീയ നേതാക്കന്മാർ പറയേണ്ടതാണ്, നമ്മൾ പറയേണ്ടതല്ല. അവരാണ് അതിന് ആരും ദൈവം സഹായിച്ച അതിനൊന്നും കാണുന്നില്ല. ഒരു ഏതൊരു NGO സംഘടന 347 ബൂത്തുകളിൽ ഉള്ള ജനങ്ങളെക്കാൾ കൂടുതൽ വോട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വോട്ടിംഗ് മെഷീൻ അത് സെയിം സീരിയൽ നമ്പറിൽ ഉണ്ടാക്കിയിട്ട് കുത്തിട്ടതാകാനുള്ള സാധ്യതകളുണ്ട്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരും നുണ യാതൊരു ഇത് കുറവില്ലാണ്ട് ദിവസവും നുണ പറയുന്ന കൂട്ടരാണ്. പക്ഷേ അത് ആ ഒരു നിഗമനം ശരിവെക്കാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ബോഡി ലാംഗ്വേജ് ഇലക്ഷൻ കാലത്ത് ജയിക്കണ മട്ടിലായിരുന്നില്ല. എല്ലാവരും വിചാരിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ ഒരുത്തവണ മോഡി തോൽക്കുന്ന, മോഡിയും വിചാരിച്ചു, അമിത്ഷായും വിചാരിച്ചങ്ങനെ. രണ്ടാളും നല്ലോണം ബേജാറായിരുന്നു, 30 കിലോ കുറഞ്ഞിരുന്നു, ബേജാറായി നടക്കുന്നു, ജയിക്കാനുള്ള ഒരു സാധ്യത ഇല്ലെന്ന് അവർക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് അവസാനം ഒരു മടിയിലൊക്കെ കടന്നിരുന്നത് കുറച്ച് അല്ലേ. ഒരു മടിയിലൊക്കെ കയറി കുറച്ചു നേരം ഇരുന്നത് ധ്യാനനിരതനാകുന്ന തന്നെ. ധ്യാനനിരതനാകണമെങ്കിൽ അതിന് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. അത് ഒരു ധ്യാനനിരതനാകാൻ ഒരാൾക്ക് അതിനനുസരിച്ചുള്ള അറ്റ്മോസ്ഫിയർ വേണം. അതൊന്നുമില്ലാണ്ട് അദ്ദേഹം കയറിയിരുന്നു, ജയിച്ചു എന്ന് കണ്ടപ്പോഴാണല്ലോ പുറത്തേക്ക് ഇറങ്ങിയത്. എങ്ങനെ ജയിച്ചു അന്വേഷിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ടോ അറിയില്ല, നമ്മുടെ നാട്ടിൽ അതൊന്നും ആരും ഒരു വലിയ വിഷയമായിട്ട് എടുക്കണില്ല. ഏതോ ഒരു സംഘടനക്കാരും ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് മാത്രം, വേറെ ആരും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ സുപ്രീം കോടതിയുടെ വിധി 22-ാം തീയതി പറയാണ്, അന്നത്തോടുകൂടി എല്ലാം തീരുന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് ബിലീവ്. ഈ കോടതികളിലും ഒക്കെ അങ്ങനെയാണ്. നമുക്കിപ്പോൾ അറിയാലോ, നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കിയ പ്രമേയം മറ്റേ ആൾ വേണ്ടാറുണ്ട്. എന്നങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പ്രമേയം വേണ്ട ആളുകളെ അഭിപ്രായം നാട്ടുകാർ അറിഞ്ഞല്ലോ. ഈ കടലാസ് കീറിയതുകൊണ്ടൊരു കുഴപ്പമില്ല, ചീട്ട് കീറിയതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഓ രാജഗോപാലം വരെ എതിർത്ത് വോട്ട് ചെയ്തില്ല അറിയങ്ങൾ, അദ്ദേഹം മാത്രമാണ് ഉള്ളത്. ഓ രാജഗോപാൽ, നിങ്ങളെ പാലക്കാട്ടുകാരനായ രാജഗോപാലൻ ഞങ്ങളൊക്കെ മുമ്പിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വാച്ച്, ഈ വോട്ട് തന്നെ വെച്ചത് എന്തിനറിയോ? ഇയാൾക്ക് വേണ്ടിയാണ്. അല്ലെ, വോട്ട് കൊണ്ടല്ലോ നമ്മളെല്ലാം ഒന്നാണെങ്കിൽ വോട്ട് തന്നെ വേണ്ട. ഈ ഒരു മനുഷ്യൻ എതിരായിട്ട് ചെയ്തൊട്ടച്ചിട്ടാണ് സ്പീക്കർ ആ സമയം കളഞ്ഞത്. പക്ഷെ അയാൾ ചെയ്തില്ല. അപ്പൊ ഈ പണി വെറുതെ ഇല്ല, എല്ലാം ഒറ്റക്കെട്ടായി നിന്നിട്ട് പ്രമേയം പാസ്സാക്കി അല്ലേ. എല്ലാവരും ഒരുമിച്ച് നിന്നാണ് പ്രമേയം പാസ്സാക്കിയത്. അപ്പൊ ഈ പൗരത്വത്തിന്റെ പ്രശ്നത്തിൽ എല്ലാവരും നിയമസഭ ഒരുമിച്ച് നിൽക്കുന്നു, ആ നിയമസഭ ഒരുമിച്ച് നിൽക്കുന്നു, ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും അവരെയും ഇന്ത്യയിലെ എവിടേക്കാണ് ഇന്ത്യയെ കൊണ്ടുപോകുന്നത് വളരെ വ്യക്തമായി. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ഇന്ത്യയായി ജീവിക്കണം.
ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ് നമ്മൾ ഇന്ത്യയിൽ ജനിച്ചവരാണ്. എം ജി എസ് നാരായണനെ പോലുള്ള ചരിത്രകാരനോട് ഏതൊരു പത്രക്കാരൻ ചോദിച്ചത് എവിടെ ഞാൻ വായിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്റെ രേഖയൊന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ജനിച്ച എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഇന്ത്യ ഉണ്ടായത് ഞാൻ അതിന് മുമ്പുണ്ട്. പിന്നെന്താ, എന്റെ 103 വയസ്സായ ഒരു ബംഗാളിലെ ഒരു വയസ്സായ കാരണവരെടുത്ത് ഏതോ ഇങ്ങനെ ചെന്ന ഉത്തര ഓഫീസർ നിങ്ങൾ ആ മറ്റേ കടലാസ് കണ്ടു, ഏത് കടലാസ് ചോദിച്ചു, എനിക്ക് 103 വയസ്സായി, ഇന്ത്യക്ക് എത്ര വയസ്സായി ചോദിച്ചു, ഇന്ത്യക്ക് 60-70 വയസ്സായിട്ടുണ്ട് പോകണം. ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ടായി, എൻ്റെ മുത്തശ്ശന്മാരുണ്ടായി, മുത്തശ്ശന്മാർ, ഒന്നാമത് ആർക്കും രേഖയൊന്നും ഉണ്ടാവില്ല. രേഖ ഉണ്ടാവണമെങ്കിൽ, ഭൂമിന്റെ രേഖ വേണമെങ്കിൽ ഭൂമി കണ്ടത് ഞങ്ങൾ നല്ല ഭൂമിക്ക് രേഖ ഉണ്ടാവും, ആരെ ഭൂമിക്ക് ഇങ്ങനെ രേഖ ഉണ്ടാവും. അപ്പോൾ രേഖ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പൗരന്മാരാണോ എന്ന് പരിശോധിക്കാതെ, അങ്ങനെയുള്ള പരിശോധിക്കാൻ യാതൊരു അവകാശമില്ല, ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് ജനം അംഗീകരിക്കുന്ന പ്രശ്നമില്ല. സഹസ്രാബ്ദങ്ങളായി മന്യന്തരങ്ങളായി ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും പാഴ്സികളും ജൂതന്മാരൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ്. ആ നിപ്പ് പടപ്പ് പടപ്പോട് ചേർന്ന് തന്നെ പാട്ടുണ്ടല്ലോ, ആ ചേർന്നുള്ള നിപ്പ് നമ്മൾ നിൽക്കും. അതൊരു മുസ്ലിങ്ങളുടെ വിഷയം മാത്രമായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. ഇവിടെ ആശുപത്രികളിൽ നിങ്ങൾ RCCയിലൊന്ന് പോയി നോക്കുക, അല്ലെങ്കിൽ വേറൊരു ആശുപത്രിയിൽ പോയി നോക്കുക, മെഡിക്കൽ കോളേജിൽ പോയി നോക്കുക, എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, ഓ നെഗറ്റീവ്, രക്തം വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ രക്തം കൊടുക്കുന്നു, കിഡ്നി മാറ്റി വെക്കുന്നു, കരള് മുറിച്ചു കൊടുക്കുന്നു, ഹൃദയം ഹാർട്ട് മാറ്റി വെക്കുന്നു, അല്ലേ? ഇന്ന് വരെ ഒരു ചക്കാല നായരെ രക്തം വേണമെന്നോ ഒരു സുന്നി മുസൽമാൻ്റെ രക്തം വേണമെന്നോ ഒരു അത്രത്തോളം ഞാൻ കണ്ടില്ല. ബ്ലഡ് വേണമെന്ന് കണ്ടിട്ടുണ്ട്, എല്ലാവരും അത് കേരളത്തിലുണ്ട്. കിഡ്നി മാറ്റിവെക്കുന്ന ആൾക്കാർ അതാ എറണാകുളത്തെ ലേക്ഷോർ ആശുപത്രിയിലും തൃശ്ശൂർ ഹൈടെക്കിൻ്റെ മുമ്പിലും ദയാ ആശുപത്രിയുടെ മുമ്പിലൊക്കെ കിഡ്നി ഉണ്ടോ എന്ന് ചോദിച്ചിടുന്നു. പണ്ടേ അമ്മി ഒത്താനുണ്ടോ എന്നു ചോദിച്ചു നടന്നിരുന്ന മാതിരി അത്രയധികം ആൾക്കാർ ഇപ്പോൾ കിഡ്നി ചോദിച്ചു നടക്കുന്നു. അവരാരെങ്കിലും മുസ്ലിം കിഡ്നി ഉണ്ടോ, ഹിന്ദു കിഡ്നി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ? ആഹാരത്തിൽ എന്തെങ്കിലും ഉണ്ടോ, ഭക്ഷണത്തിൽ എന്തെങ്കിലും ഉണ്ടോ, വസ്ത്രങ്ങളിലുണ്ടോ, മരുന്ന് വാങ്ങി കഴിക്കണം, ഏത് പാഴ്സി, ഏത് ജൂതൻ എവിടെ ഉണ്ടാക്കിയ മരുന്നാണ് നിങ്ങൾക്ക് അറിയത്? അതൊന്നുമില്ല. നമ്മളെല്ലാം ഒന്നാണ്, ഒരു ദൈവമാണ്. ദൈവം ഒന്നാണെന്ന് വിശ്വസിച്ചാൽ മനുഷ്യർ തുല്യരാണ്. ഈ ഭരണഘടന ഇന്ത്യയെ ഇന്ത്യയാക്കി തീർത്ത ഭരണഘടനയാണ്. അങ്ങനെയുള്ള ഈ മഹത്തായ ഭരണഘടനയുടെ ഒരു വകുപ്പും ലംഘിച്ച് മുന്നോട്ട് പോകുവാൻ ഈ ഗവൺമെന്റിനെ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഉറക്കെ പറയുവാൻ ചേർന്ന ഈ സമ്മേളനത്തിന് സകലവിധ ഭാവുകങ്ങളും നേർന്ന് ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു. ഭരണഘടനാ സംരക്ഷണത്തിന്